നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2023 ജൂൺ മാസം 26-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളും എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ വാർത്തകൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ 3 ജില്ലകളിൽ മാത്രമാണ് ജാഗ്രതാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. നാളെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആയിരിക്കും. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ രാത്രി ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. തീരദേശവാസികൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ബീച്ചുകളിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. 2000 രൂപ നോട്ടുകളിൽ 72% തിരിച്ചെത്തിയെന്ന് RBI. 2.62 ലക്ഷം കോടിയുടെ നോട്ടുകളാണ് ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുകയോ മാറിയെടുക്കുകയോ ചെയ്തതെന്ന് RBI വ്യക്തമാക്കി. May 19 2000 രൂപ നോട്ടുകൾ പിൻവലിക്കാനുള്ള തീരുമാനം RBI പ്രഖ്യാപിച്ചത്. September 30 നോട്ടുകൾ പൊതുജനങ്ങൾക്ക് ബാങ്കുകളിൽ നിന്ന് മാറ്റിയെടുക്കാമെന്നും RBI അറിയിച്ചിരുന്നു. May 23 നോട്ടുകൾ മാറിയെടുക്കാമെന്നാണ് RBI അറിയിച്ചത്. നോട്ടുകൾ മാറുന്നത് മൂലം ബാങ്കുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റാതിരിക്കുവാനായിട്ടും ഒറ്റത്തവണയായിട്ട് 20,000 രൂപ മാത്രമേ മാറ്റിയെടുക്കാവൂന്നും RBI അറിയിച്ചിരുന്നു. നിലവിൽ സർക്കുലേഷനിലുള്ള നോട്ടുകളിൽ 89% 2000 രൂപ നോട്ടുകളും 2017 മുൻപ് അച്ചടിച്ചതാണ്. 2017 ശേഷം RBI 2000 രൂപ നോട്ടുകളുടെ അച്ചടി നിർത്തിയിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ജൂൺ മാസത്തിലെ റേഷൻ വാങ്ങാൻ ഇനി 4 ദിവസത്തോളം മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന ദിവസങ്ങളിൽ സെർവർ തകരാറുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ നേരത്തെ പോയി റേഷൻ വാങ്ങണമെന്നാണ് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 മാസം റേഷൻ വാങ്ങാത്ത മഞ്ഞ റേഷൻ കാർഡുള്ളവർ ഈ മാസം കൂടി വാങ്ങാതെ ഇരുന്നാൽ അവരുടെ മുൻഗണനാ പദവി മാറ്റി അവരെ വെള്ള കാർഡുകളിലേക്ക് മാറ്റുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം വെള്ള റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് എത്ര മാസം വേണമെങ്കിലും റേഷൻ വാങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ജൂൺ മാസം അവസാനമായതോടെ റേഷൻ കടകളിൽ തിരക്ക് വർദ്ധിക്കുകയും ഇപ്പോ സംവിധാനത്തിന് തകരാറുകൾ കൂടുകയും ചെയ്യും എന്നതിനാൽ തന്നെ എല്ലാവരും റേഷൻ വാങ്ങുവാനായിട്ട് പോകുമ്പോൾ പരമാവധി നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകുവാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ തകരാറുകൾ ഉണ്ടായപ്പോൾ നിരവധി ആളുകൾ ഇത്തരത്തിൽ OTP വഴിയാണ് അവരുടെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുത്തത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഉണക്കമീനിൻ്റെ വരവ് ഇപ്പോൾ കേരളത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. പച്ച മത്സ്യത്തിൻ്റെ ഏതാണ്ടെല്ലാം തന്നെ ഗുണങ്ങളും തന്നെ ഇപ്പോൾ ഉണക്കമീനിലും ഉണ്ടെങ്കിലും ഇറയും രാസവസ്തുക്കൾ ചേർത്ത് വരുന്നവയാണ്. ഇന്ന് ഒഡീസയിൽ നിന്നും ധാരാളം പഴകിയ മത്സ്യങ്ങളാണ് ഇന്ന് പിടികൂടിയത്. അത്തരത്തിൽ വാർത്തകളും പുറത്തു വന്നിരുന്നു. ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുമെന്നതും ഏത് കാലത്തും ഉപയോഗിക്കാമെന്നതുമാണ് ഇതിൻ്റെ ഗുണങ്ങൾ. സംസ്ഥാനത്ത് ഇപ്പോൾ ട്രോളിംഗ് നിരോധനം വന്നതോടെ മത്സ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഉണക്കമീൻ കഴിക്കുന്നവരെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിരവധി രാസവസ്തുക്കൾ ചേർത്ത് വരുന്നവയാണ് ഇവ. അതുകൊണ്ട് തന്നെ കരൾ രോഗം, കാഴ്ചനാശം വരെ ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങളാണ് ഇവയിൽ ഇപ്പോൾ ചേർത്ത് വരുന്നത്. ഈ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇനി അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ 1 ഗ്രാം സ്വർണ്ണവില 5,425 രൂപയായി. പവന് വില 43,400 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.